ഹായ് ഫ്രണ്ട്സ്, ഞാൻ താരി മൂടമ്പത്തെ. കഴിഞ്ഞ ആഴ്ച പിരിച്ച കൂടെ നമ്മൾക്ക് ഒന്ന് എന്താക്കാം, ഒന്ന് നോക്കാം. ഷീറ്റ് എടുത്ത് പതുക്കെ മാറ്റി, അടപ്പ് പതുക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിൽ ഒരു ഫ്രെയിം എടുത്ത് താഴോട്ട് വെക്കുന്നുണ്ട്. പതുക്കെ ഇതാണ് ഫ്രെയിമൊക്കെ പതുക്കെ പതുക്കെ ഇതാക്കി നമുക്ക് റാണി മുട്ട ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാ പതുക്കെ ഇതാ നിറയെ ഈച്ചകളൊക്കെ ഉണ്ട്. ഇതാണ് റാണി മുട്ട ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. പക്ഷേ ഇതിൽ റാണി മുട്ടയൊന്നും കാണുന്നില്ല. അടുത്ത ഫ്രെയിം ഒന്ന് പൊക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ മുകളിൽ റാണി മുട്ട കാണുന്നുണ്ട്. കറക്റ്റ് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് പിരിച്ചിട്ട്. കറക്റ്റ് ഇന്ന് കട്ട് ചെയ്ത് കളയണം. പത്താം ദിവസം റാണി വിരിഞ്ഞിറങ്ങുന്നതായിരിക്കും. അതിന് എട്ടാം ദിവസം തന്നെ നമ്മൾ എന്താക്കി കളയണം, മുട്ട കട്ട് ചെയ്ത് കളയണം. ഒരു മുട്ട വെച്ചിട്ട് ബാക്കി എത്ര മുട്ടയുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതാ താഴോട്ട് തള്ളി പുറത്തേക്ക്, ഇതാ പുറത്തേക്ക് തള്ളി, ഇതാ സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് ഇതാ അതിൻ്റെ അടിവശത്ത് പുറത്തേക്ക് ഇതാ തള്ളി നിൽക്കുന്ന അതാണ് റാണി മുട്ട. ഇനി നമ്മൾക്ക് എന്താക്കാം, ഇതിലെ ഈച്ചകളൊക്കെ ഒന്ന് താഴോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് ഓരോ മുട്ടയും പതുക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല്, നല്ലൊരു മുഴുത്ത മുട്ട മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇതാണ് ഈ താഴത്തെ ഇത ലാസ്റ്റ് നിൽക്കുന്ന ഒരു വലിയ നല്ലൊരു മുട്ട, ഒരെണ്ണം മാത്രം. ഇതാ നല്ലൊരു ഒറ്റൊരു മുട്ട മാത്രം കട്ട് ചെയ്ത് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാ അതിൽ വെച്ചു. ഇനി ഫ്രെയിമൊക്കെ എന്താക്കാം, കറക്റ്റ് അടുപ്പിച്ച് വെച്ച് അടുത്ത വലയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലും മുട്ടയുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയണം. പക്ഷേ ഇതിൽ മുട്ടയൊന്നും കാണുന്നില്ല അല്ലേ, ഇതിൽ മുട്ടയില്ല. അതും അതിൽ തന്നെ എന്താക്കാം, പതുക്കെ അവിടെ വെക്കുക. ഇനി എന്താക്കാം, അടുത്തൊരു ബോക്സ് കാലി ബോക്സ് മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരു ചിരട്ട പതുക്കെ വെച്ച് അഞ്ചെട്ട് കോല്, അത് ഈച്ച അതിൽ വീണ് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോല് വെക്കുന്നത്. ഇത് പൻസാര ലായിനി എന്ന് പറഞ്ഞാൽ അടുത്ത പലക പെട്ടെന്ന് ഇതുങ്ങൾക്ക് പലക റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ പൻസാര ലായിനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതാ കറക്റ്റ് അടപ്പ് വെച്ച് ഇതാ ഇനി ഒരു ഷീറ്റ് മുകളിലിട്ട് മൂടി ഒരു കയറെടുത്ത് അടിയെ കൂട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടി ഒരോട് മുകളിൽ വെറുതെ വെച്ച് കൊടുക്കുന്നതായിരിക്കുന്നു. ആർക്കെങ്കിലും തേനീച്ച വളർത്തലുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.